എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് തങ്കപ്പൻ എന്നാണ്. ഞങ്ങളുടെ വീട്ടും പേര് എട്ടയമ്പടം, അതായത് ചുരുക്കി പറയണേ എട്ടാമ്പ്രമ്പൻ. അതായത് ഈ അയ്യൻ തിരകണ്ണനെ വെച്ച് പൂജിക്കുന്ന ഒരു കുടുംബമാണ് ഇരിങ്ങാലക്കുട. ഞങ്ങൾ അയ്യൻ തിരുകണ്ഠൻ 14-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 15-ാം നൂറ്റാണ്ടിലേക്ക്, ആ സമയത്താണ് അയ്യൻ തിരുകണ്ഠൻ്റെ ജനനം. ഞങ്ങളുടെ ആ പൂർവികന്മാർ കൊട്ടലം, ഇവിടെ എവിടെ നമ്മുടെ ക്രൈസ്റ്റ് കോളേജിൻ്റെ കിഴക്കുള്ള ആസാദ് റോഡ്, ആസാദ് റോഡ് കുറച്ചും കൂടി കഴിവിട്ട് എന്താ സ്ഥലത്തിൻ്റെ പേര് പറയും? കല്ലിയല്ല, ഊളക്കാട്. ഈ ഊളക്കാട്ടിലാണ് അയ്യൻ തിരുകണ്ഠൻ്റെ ജനനം. അവിടെ ഇപ്പം അതിൻ്റെ താഴെയാണ് ഞങ്ങളുടെ ചെറിയവർക്ക് ഒരു കോട്ടിലുള്ളത്. ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരും വിഷമിച്ചാലും വേണ്ടിയിട്ടല്ല, അയ്യൻ തിരുകണ്ഠൻ രാജാവായിരുന്നു എന്നാണ്. ഒരു രാജാവുമ്പോൾ ഒരു രാജ്യത്ത് അവരുടെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, അല്ലെ ഇന്ന സ്ഥലത്ത് കൊട്ടാരം ഒരാളിവിടെ പറഞ്ഞിട്ടില്ല. അയ്യൻ തിരുകണ്ഠൻ രാജാവാണെന്നാണ്, ഇരിങ്ങാലക്കുടയെന്നാണ് പറയുന്നത്. എവിടെ ജനിച്ചു, എവിടെ വളർന്നു, എങ്ങനെ രാജാവ് ആയി, ഒരാളിവിടെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറയുന്ന അയ്യൻ തിരുകണ്ഠൻ രാജാവല്ല, സാധാരണ ഒരു മനുഷ്യൻ, ചെറിയൊരു മാന്ത്രികനാണ് പുള്ളി. ഈ 15-ാം നൂറ്റാണ്ടില് അയ്യൻ തിരുകണ്ഠൻ നീലൻ എൻ്റെ കുഞ്ഞിക്കാളെന്ന് പറഞ്ഞ ദമ്പതികളുടെ മകൻ, ഇളയ മകൻ. ഈ അയ്യൻ തിരുകണ്ഠൻ ജനിച്ച് അതിൽ 7 ചേട്ടനമ്മമാരുണ്ടായിരുന്നു. 7-ാമത്തെ അനിയൻ്റെ മകനാണ് നീലൻ്റെ മകനാണ് ആര്, കണ്ഠൻ. അയ്യൻ തിരുകണ്ഠനായിട്ടില്ല, കണ്ഠൻ. ആ സമയത്ത് കണ്ഠൻ ജനിച്ചു. അപ്പോൾ എല്ലാവരും ജോളിയായിട്ട്, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള കാരണവർ, ഞങ്ങൾ അന്ന് കാലത്ത് ഇവിടെ സാറ് പറഞ്ഞു അത് തമിഴ് ഭാഷ, അത് തരിസ്ഥാവിട ദ്രാവിഡന്മാരുടെ ഭാഷയാണ്. അത് ആര്യന്മാർ വടക്കോട്ടാണ്, ആര്യന്മാർ വന്നിവിടെ നോക്കി കുറച്ച്, പക്ഷേ ആര്യന്മാർക്ക് ഇവിടെ പറ്റില്ല, ഒരു ബ്രാഹ്മണത്വമല്ല ഇവിടെ. നമ്മൾ തെക്കേന്ത്യയിൽ ശിവൻ്റെ ഇതാണ് കൂടുതൽ. അപ്പോൾ ഈ ആര്യന്മാർ കംപ്ലീറ്റ് വടക്കേന്ത്യയിലേക്ക് പോയി, മഹാവിഷ്ണുവിൻ്റെ ഇതായിട്ട് പോയി. ഇവിടെ ശിവൻ്റെയാണ്. ഈ അയ്യൻ തിരുകണ്ഠൻ മാംസം മറിച്ച് മീനൊക്കെ തിന്നവനാണ്, കാരണം സാമ്പ മഹാസഭയിൽപ്പെട്ട ഒരാളാണ് അയ്യൻ തിരുകണ്ഠൻ. ഇദ്ദേഹം അങ്ങനെ ഒരു 10-12 വർഷം ഇയാൾ ഈ അയ്യൻ തിരുകണ്ഠൻ അവിടെ ഒന്ന് ജനിച്ചു വളർന്നു. അപ്പോൾ ഞങ്ങളുടെ പൂർവികരെ ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് കാലത്ത് ബ്രാഹ്മണ മേധാവിത്വമാണല്ലോ, ഇരിങ്ങാലക്കുട ഒരു ടൗണോ അല്ലെങ്കിൽ ഒരു വീടോ ഒന്നുമില്ല. ആല് മാത്രം ഉണ്ട്, ആല് നോക്കിയാൽ കൂടുതൽ മണിക്കും കാണാം. ആടിൻ്റെ അവിടെ വിളക്ക് വെച്ചാൽ നേരിട്ട് കാണുന്നത് കൂടുതൽ മണിക്കാണ്. അമ്പലം ചുറ്റും കംപ്ലീറ്റ് ബ്രാഹ്മണസിൻ്റെ വീടുകളൊക്കെ, അപ്പുറത്തൊക്കെ ബ്രാഹ്മണന്മാരുടെ വീടുകളാണ്. ആ കാലഘട്ടത്തിൽ ഈ ഞങ്ങളുടെ കാരണവർ പൂർവീരെന്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജോലിക്ക് പോകുന്നവർ ജോലിക്ക് പോകും, ജോലിക്ക് പോകാത്തവർ വീട്ടിലിരുന്ന് മുള ഈ അളിപ്പണി ചെയ്തും കൊണ്ട് ജീവിക്കുകയായിരുന്നു. അന്ന് കാലത്ത് ഈ അന്ന് കാലത്ത് അളിപ്പണിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലിരുന്ന് ആളുകൾ വാങ്ങാനോ അല്ലെങ്കിൽ നമ്മൾക്ക് കൊണ്ട് വിൽക്കാനുള്ള ഇതില്ല, കാരണം കംപ്ലീറ്റ് ഇല്ലങ്ങളാണ്. ബ്രാഹ്മണന്മാരുടെ കാലമായിരുന്നു അന്ന്, പെണ്ണുങ്ങൾക്കൊന്നും പുറത്തു പോകാൻ പറ്റാത്ത കാലം. അപ്പോൾ എന്തു ചെയ്യും? ഇപ്പം ചന്തക്കുന്നെന്ന് പറഞ്ഞ സ്ഥലം, ആ ചന്തക്കുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അവിടെ ചന്ത നടക്കും. നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ അല്ലെങ്കിൽ കർണാടക, തമിഴ്നാട്, ആന്ധ്രയിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വില്ലേജ് സൈഡിലൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചന്തയാണ്. അപ്പോൾ പല സ്ഥലത്തുള്ള കച്ചവടക്കാർ അവിടെ വന്ന് കൂടും. അപ്പോൾ അവിടെ വന്ന് കൂടുന്ന സമയത്ത് ഈ സാധനങ്ങളൊക്കെ, ഒരാഴ്ചയ്ക്ക് വേണ്ട സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങും. അപ്പോൾ ഞങ്ങളുടെ പൂർവീര് ഈ അളിയും കൊട്ടം മുറക്കെ നെയ്ത് ഇവിടെ കൊണ്ട് ചന്തക്കുന്നിൽ കൊടുക്കുകയാണ്. അന്ന് ഭയങ്കര ഹൈറ്റായിരുന്നു ചന്തക്കുന്ന്. ഈ ചന്തക്കുന്നിൽ നിന്ന് വെള്ളം ഒഴുകി ഡാണാൻ്റെ ഉടക്കി ഡാണാൻ്റെ താഴോട്ട് ഇറങ്ങി ക്രൈസ്റ്റ് കോളേജിൻ്റെ ഇടയ്ക്ക് പോകണം. തെക്കേപ്പുറത്തെ കൊട്ടിലങ്ങ പാടം, വടക്കേപ്പുറത്ത് പാടാം. ആ പുല്ലൂർ വരാൻ പാടം വെള്ളം പോയിക്കൊണ്ടിരുന്ന ഇതായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ഞങ്ങളുടെ കാരണന്മാരെ ജീവിച്ച്? ആ സമയത്ത് ഒരു സുപ്രഭാതത്തിൽ 12-ാമത്തെ വയസ്സിൽ
അതിന് അയ്യൻ തിരുകണ്ഠന് 12 വയസ്സായി. അയ്യൻ തിരുകണ്ഠന് കാണാതായി. അയ്യൻ തിരുകണ്ഠന് കണ്ഠനെ കാണാതായി. കണ്ഠൻ എവിടെ പോയി? ഞങ്ങളുടെ പൂർവികർക്ക് അന്വേഷിച്ചു, കണ്ഠനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ദിവസങ്ങളായി, മാസങ്ങളായി, ആ ഇതായി. അവസാനം വീട്ടിൽ കൂട്ട കരച്ചിലെ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ബുദ്ധിമുട്ടായി. അതിൽ ഏറ്റവും മൂത്ത ഞങ്ങളുടെ കാരണവരിലെ ഏറ്റവും മൂത്ത ഒരാളുണ്ടായിരുന്നു, മാക്കോത. പുള്ളിക്കാരൻ കല്യാണം കഴിച്ചു. പുള്ളിക്കാരൻ്റെ ഭാര്യയുണ്ട്. അവർ പുള്ളിക്കാരൻ എന്ന് വെച്ചാൽ ഉള്ളിലേക്ക് പുള്ളിക്കാരൻ കംപ്ലീറ്റ് ഒന്ന് ഈ വില്ലേജ് സമയ സൈഡിലൊക്കെ ഒന്ന് പോയി കറങ്ങുമെന്ന് വിചാരിച്ചു പോയി. എവിടെയും കിട്ടിയില്ല. ആരെ കണ്ടനെ കണ്ടില്ല. അങ്ങനെ കണ്ടനെ കാണാണ്ടായപ്പോൾ അവർ ദുഃഖിച്ച് അങ്ങനെ മാസങ്ങളോളം ഇരുന്നു, കണ്ടനെ കണ്ടില്ല. അപ്പോൾ ആ വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നടക്കണ്ടേ? ഇവർ ജോലി ചെയ്തു, ഇതേമാതിരി ഇവിടെ വരും പോവും. പിന്നെ വീട്ടിൽ ജോലി ഇല്ലാത്ത നേരത്ത് മേലാളന്മാരുടെ ജോലി ചെയ്യണം. ആർക്ക്? ഇവർക്ക്. മേലാളന്മാരുടെ ജോലി ചെയ്യാനായിട്ട് ഇവർ പോവും. അപ്പോൾ അന്ന് കാലത്ത് മേലാളന്മാരെന്ന് വെച്ചാൽ ജോലി ചെയ്ത പാടത്തും പറമ്പിലൊക്കെ ജോലി ചെയ്ത് കിട്ടുന്നത് നെല്ലാണ് കൊടുക്കുക. കഞ്ഞി അവർ കൊടുക്കും. ഉച്ചയ്ക്ക് കഞ്ഞി കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ കുഴി കുത്തും. ആ കുഴിയിൽ വാട്ടിയില വയ്ക്കും. അതിൽ കഞ്ഞി കൊണ്ട് മറ്റവർ വിളമ്പും. ആ കുഴിയിൽ വാട്ടിയില വെച്ചിട്ട് അതിൽ നിന്ന് കുടിക്കുകയാണ്. കാരണം അത്ര ആയത്തുള്ള കാലമായിരുന്നു അന്ന്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വർഷങ്ങളായി, മാസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങളായി. അയ്യോധ്യനെ കണ്ടതിനെ പറ്റി ഒരു പിടുത്തവുമില്ല. ഭയങ്കര ദുഃഖിച്ചു. എല്ലാവരും ഇങ്ങനെ ഇരുന്നു, എന്താ ചെയ്യുക? ശരി, അങ്ങനെ വർഷങ്ങളോളായി, കണ്ടം തിരിച്ചു വന്നിട്ടില്ല. പിന്നെ വീട്ടുകാരൊക്കെ മറന്നു. ഒന്നുകിൽ രാജ്യം വിട്ടു പോയി, മരിക്കാൻ കാരണമില്ല. ഒരാൾ എപ്പോഴും ശാന്തനായിരുന്നു, ആരോടങ്ങനെ വർത്തമാനം പറയാറില്ല. ആ ഒരു ശുദ്ധാഹിതിയിലിരിക്കുന്ന സമയത്ത് കുടുംബത്തിലെല്ലാവരും ചേട്ടനമാരുടെ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് ചുരുക്കി ഞാൻ പറയുകയാണ്, ഇനി ഈ മറ്റതിൽ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദ്രാവിഡം അതാണെന്ന് ഞാൻ പറയില്ല. ആ കാലത്ത് ഞാൻ പറഞ്ഞിരുന്നില്ലോ, ആ കാലത്ത് തമിഴ് ഭാഷയായിരുന്നു ദ്രാവിഡന്മാരുടെ ഭാഷയായിരുന്നു. ഇവിടെ നമുക്ക് കേരള ഭാഷ, മലയാള ഭാഷ എഴുത്ത് ഉണ്ടായതില്ല. മണിപ്രവാളം, സാറ് പറഞ്ഞിരുന്നു മണിപ്രവാളം. ആ ഭാഷയുടെ പേരാണ് മലയാളം തമിഴും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഭാഷയാണ് മണിപ്രവാളം. ആ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ വീടുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഓലപ്പുര മാതിരിയല്ല, ഒരു കൂര റൗണ്ട് മാതിരി മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ട് പുല്ലുകൊണ്ട് മേയാണ്. അതിലൊന്നോ രണ്ടാൾക്ക് കിടക്കാനേ പറ്റുള്ളൂ. അതിലായിരിക്കണം ഇത്. അത് തമിഴ് സ്റ്റൈലാണത്. കാരണം ദ്രാവിഡന്മാർ കൂടുതൽ രാജാവായിരുന്നു. ഇവിടുത്തെ രാജാവ് ഉള്ളത് കൊച്ചി മഹാരാജാവാണ്, തിരുകൊച്ചി രാജാവ്. അങ്ങനെ ഇദ്ദേഹം കാരണമാരെ ദുഃഖിച്ച് അങ്ങനെ ഇരുന്നു. കണ്ടനെ കാണുന്നില്ല, വിഷമമായി, കാണാണ്ടെന്നുണ്ട്, ബുദ്ധിമുട്ടായി, വർഷങ്ങളോളായി. ഒരു സ്വഭാവത്തിൽ 12-ാമത്തെ വയസ്സിലായ കണ്ടൻ 15 വർഷം കഴിഞ്ഞ് തിരിച്ചെത്തി. അപ്പോൾ കണ്ടൻ്റെ വയസ്സ് എത്രയായി? 12 വയസ്സിൽ പോയ ആൾ 15 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചെത്തി. 27-ാമത്തെ വയസ്സിൽ തിരിച്ചെത്തി. അപ്പോഴാണ് ആൾക്കാര് ചോദിച്ചത്, നീ എവിടെയായിരുന്നു, എന്തിനു പോയി? ആൾ പറഞ്ഞു, ഞാനിങ്ങനെ ഒരേ സ്ഥലത്ത് പോയി, തിരിച്ചു വന്നു. ഇനി നിങ്ങൾക്ക് അതിന് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഞാനും വന്നില്ല. അങ്ങനെയായി. പിന്നെ കാരണന്മാർ തന്നെ ഈ ജോലികളിൽ ഏർപ്പെട്ടു. കണ്ടൻ എന്ത് വെച്ചോ, വയസ്സായില്ലോ, കണ്ടനും കൂടി അളിപ്പണിയിൽ ഇറങ്ങി. കണ്ടനൊക്കെ ആ കാലത്ത് കണ്ടൻ നല്ല നല്ല പറക്കോട്ടകൾ ചെയ്യുമായിരുന്നു. അതായത് ഈ നമ്മുടെ ചൂലിൻ്റെ ഇറുക്കിലില്ലേ, അതേമാതിരിയുള്ള അളിയോണ്ട് കേട്ടിട്ട് അങ്ങനെയാണ് പറക്കോട്ട. അത് മാർക്കറ്റിൽ ചന്തകുന്നിലൊക്കെ വലിയ ഫേമസാണ് പറക്കോട്ടയ്ക്ക്. കാരണം ആ പറക്കോട്ട അന്ന് ഈ നമ്പൂതിരി ഇല്ലങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ അവർക്ക് ഫസ്റ്റ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറക്കോട്ട ഇങ്ങനത്തെ പറക്കോട്ട കണ്ടാൽ നമ്പൂതിരിമാർ വിടില്ല. കാരണം അവർക്ക് ഏറ്റവും രസമായിട്ട് പാടത്ത് വിത്ത് വിതയ്ക്കാനായിട്ട്. പാടത്ത് വിത്ത് വിതയ്ക്കാൻ പോകുന്നതിൽ പറയുന്ന ഫസ്റ്റ് ഇറക്കും പാടത്ത്. പടയും പാടം ക്ലീന വൃത്തിയാക്കിയ ഉഴുതും മറച്ച് വൃത്തിയാക്കിയതിന് ശേഷം പുലയനെ വിളിക്കും. പുലയനാണ് ഈ പറക്കോട്ടയും കൊണ്ട് വിത്തിടുക. ആ വർഷം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്പൂതിരിമാർക്ക് എന്തു പറയും, ഈ വർഷം നല്ല പൊലിയായിരുന്നു, നല്ല പൊലി. പൊലി എന്ന് പറഞ്ഞാൽ നല്ല കൃഷിയായിരുന്നു. അവരുടെ ശാസ്ത്രീയപരമായിട്ടാണ് അവർ ചെയ്യുന്നത്. പറയനെ കൊണ്ട് ഒഴിപ്പിക്കുക, പലയനെ കൊണ്ട് വിത്തിടിയിക്കുക. മനസ്സിലായോ?
അങ്ങനെ വർഷങ്ങളായി ഇവിടെ ഈ ചന്തക്കുന്നിൽ വന്ന് കാരണം മരുഭൂമി കണ്ട സ്പെഷ്യലായിട്ട് ചില ഐറ്റങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അടിപ്പണിയിൽ നാല് വാതിലുള്ള ചെറിയ അലങ്കാര സാധനങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. അത് ഈ അലങ്കാര സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ക്രിസ്ത്യൻസ് ഒന്നും നമ്മുടെ ഈ അടുത്ത പ്രദേശത്തിലൊക്കെ ബ്രാഹ്മണന്മാരുടെ സ്ഥലമാണത്. കാരണം കൂടുതൽ മാണിക്യ ക്ഷേത്രം ആയതുകൊണ്ട് ക്രിസ്ത്യൻസ് ഒക്കത്തെ കോട്ട കഷ്ടത്തിന് വേണ്ടി അവരിവിടെ വരും ആഴ്ചയിൽ ഒരു പ്രാവശ്യം. ഇപ്പോഴും കൂടുതലും ക്രിസ്ത്യൻസ് അല്ലേ ചന്തക്കുന്നിലുള്ളത്. അവരങ്ങനെ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സാധനം മൊത്തം സാധനങ്ങൾ അവരെ നിന്ന് വാങ്ങിയിട്ട് അവർ ബാക്കിയുള്ളവർക്ക് കൊടുക്കില്ലായിരുന്നു പതിവ്. മനസ്സിലായോ? ഈ സമയത്ത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അയ്യൻ്റെ ഈ സ്പെഷ്യൽ ഐറ്റംസ് നാല് വാതിലുള്ള കൂടകൾ, അത് ക്രിസ്ത്യൻസൊക്കെ വലിയ അലങ്കാര കൂടകളായിട്ട് തോന്നി അവർക്ക്. ആ കൂടകളൊക്കെ അവരെ കണ്ടമാനം വാങ്ങി, അത് നല്ല കച്ചവടമായിരുന്നു അന്ന്. അപ്പോൾ അയ്യനെ കൊണ്ട് ഈ കൂടകൾ ചെയ്യിപ്പിക്കും, കാരണവന്മാരെ ഇവർ ബാക്കിയുള്ള പണികൾ ചെയ്യും. അങ്ങനെ അയ്യന് നല്ലൊരു പേര് ആയിരുന്നു ആ കാലത്ത്. വർഷങ്ങളായി ഒരു സുപ്രഭാതത്തിൽ അയ്യൻ തിരുകണ്ഠൻ എന്ത് ചെയ്തു, അന്ന് ഇപ്പോഴത്തെ ഇതേമാതിരി ഡാണാവിലേക്കുള്ള വഴി, ഇപ്പോഴത്തെ നാലുകൂടി വഴി ക്രൈസ്റ്റ് കോളേജിൻ്റെ ലഗ്രാൻഷ് കോളേജിൻ്റെ ഗ്രൗണ്ടിൽ കയറി കഴിഞ്ഞാൽ വഴിച്ചാലാണ്, റോഡൊന്നുമില്ലല്ലോ. കയറി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആല്, നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ ഇപ്പുറത്തെ ആലില്ലേ, അന്ന് വലിയൊരു തിണ്ട് കെട്ടി നല്ല റൗണ്ട് കെട്ടി സിമെൻ്റ് ഇട്ടൊക്കെ ആളുകൾ കരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുള്ള ആലായിരുന്നു. അതെ, ഒരു സുപ്രഭാതത്തിൽ കണ്ടൻ എന്ത് ചെയ്തു, ഒരു അഞ്ചര 5:45 അങ്ങനെ തെക്കോട്ട് പോകുന്ന സമയത്ത് ഈ ആലിൻ്റെ തിണ്ടയിൽ കയറിയിരുന്നു. 6 നമ്പൂതിരിമാർ വിളക്ക് വയ്ക്കാൻ വരും. വിളക്ക് വയ്ക്കാൻ വരുന്ന സമയത്ത് ഈ കണ്ടം കയറി കുത്തിരിക്കുക. ഇവർക്കാകെ ദേഷ്യം, ഇനി ആരടാ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ കണ്ടനെ കണ്ടാൽ അവർ കറുത്തിട്ട് വന്നാൽ നല്ല അഴകായിട്ടുള്ള ഒരു സുന്ദരമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ കണ്ടൻ. ഇദ്ദേഹം കയറി കുത്തിരുന്നു. കണ്ടം പറഞ്ഞു, ഞാൻ എൻ്റെ പേര് ഇന്നതാണ്, ഇന്ന സ്ഥലത്ത് ഞാൻ താമസിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ബ്രാഹ്മണന്മാരെ എല്ലാം ദേഷ്യമായി. നിങ്ങളുടെ ആരും ബന്ധം കുത്തിരിക്കുക എന്നെല്ലാവരും കൂടി കണ്ടൻ തല്ലണം, മലയെ കൊല്ലണം. കണ്ടം പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോ, ഒരു കുഴപ്പമില്ല. ഈ വിവരം കൂടൽ മാണിക്യം പരിസരം പുള്ള് നിറഞ്ഞു. ഇങ്ങനെ ഒരു വ്യക്തി, ഒരു പറയൻ ചക്കൻ വന്ന് നമ്മുടെ ആല് അശുദ്ധമായിരിക്കണം, ആലിൻ്റെ അവിടെ വിളക്ക് വയ്ക്കേണ്ട സ്ഥലത്ത് അശുദ്ധമായിരിക്കണം, അതിന് വേണ്ടിയിട്ട് നമ്പൂതിരിയുടെ പരിഷത്തുകൾ തിരുമേനി കൂടുതൽ മാണിക്യത്തിലെ തിരുമേനികളൊക്കെ അറിയിച്ചു. അവരൊക്കെ വന്നു നോക്കി, ആളെ കണ്ടു, അവന് ഇവിടെ ഇരുന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ മെയിൻ പൂജാരി അദ്ദേഹത്തിനെ നോക്കിയിട്ട് പറഞ്ഞു, ഈ കണ്ടനെ നോക്കിയിട്ട് പറഞ്ഞു, ആരും ഒന്നും ചെയ്യല്ലേ, നിങ്ങളാരും തൊടണ്ട, കണ്ട ഇദ്ദേഹത്തിന് നിങ്ങളൊന്നും തൊടണ്ട, അദ്ദേഹത്തിന് വെറുതെ വിട്ടേക്ക്. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ഇത് സാധാരണക്കാരനല്ല ഈ കുത്തിയിരിക്കുന്നത്, ഇതിലൂടെ കയറി കുത്തിരുന്നത്, അതുകൊണ്ട് നിങ്ങളാരും ഉപദ്രവിക്കണ്ട, അദ്ദേഹത്തിനെ വിട്ടേക്കാൻ പറഞ്ഞു. ഇവരെന്ത് ചെയ്തു, ഒരു 3 വിളക്ക് വെച്ചില്ല, കാരണം അശുദ്ധമായിരിക്കുകയാണ്. അതുകൊണ്ട് അവർ ചെയ്യുന്ന പ്രക്രിയകളെല്ലാം ക്രിയകളൊക്കെ ചെയ്യേണ്ട ഒന്ന് പൂജകൾ വെച്ച് വിളക്ക് കൊണ്ടു വയ്ക്കാൻ പോയി. 3 കഴിഞ്ഞതിന് ശേഷം വിളക്ക് കത്തുന്നില്ല, വിളക്ക് കത്തുന്നില്ല. 2 വെച്ച് വിളക്ക് കത്തുന്നില്ല, 3 വെച്ച് കത്തുന്നില്ല. ഹേ, ഇത് ഭയങ്കര പ്രശ്നമായല്ലോ, ഇതിൻ്റെ വിളക്ക് കത്താതെ എന്ന് വെച്ചു. ഇനി ചില ഇതിലൊരു കാര്യം പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ രാമായണത്തിലെ ഇതിൽ ചില കാര്യങ്ങൾ തിരുവോളം ഈ കത്തി അയ്യൻ തിരുകണ്ഠൻ്റെ ഇത് പറയുമ്പോൾ രാമായണത്തിലെ ചില കാര്യം തിരുവോളം കാര്യം ഇതിൽ പറയേണ്ടതുണ്ട്. രാമായണത്തിലെ രാമൻ മറ്റേ സീതേനെ കാണാതെ രാമൻ യുദ്ധത്തിന് പോയി സീതേനെ തേടി നടക്കണമല്ലോ, ആ സമയത്താണല്ലോ ഭരതനോട് ദശരഥ രാജാവും ഭാര്യയും പറയുകയാണ്, നീ രാജാവാകണം, മന്ത്രിമാരെല്ലാവരും കൂടി രാജാവണമെന്ന് പറഞ്ഞു. അപ്പോൾ ഭരതൻ എന്ത് പറഞ്ഞു, പറ്റില്ല, മന്ത്രി ആവേണ്ടത് ഞാനല്ല, ചേട്ടൻ തന്നെയാണ് മന്ത്രി ആയിരിക്കേണ്ടത്, എന്നെ നിങ്ങളാരും ഉപദ്രവിക്കേണ്ട, ഞാൻ മന്ത്രി രാജാവായിട്ട് ഞാൻ വാഴാൻ പറ്റില്ല,
ഇവർക്ക് എല്ലാവർക്കും നാട്ടിലുള്ള മന്ത്രി രാജാവിൻ്റെ താഴെയുള്ള മന്ത്രിമാരും എല്ലാ ബ്രാഹ്മണസ് എല്ലാവരും കൂടിയും ഇദ്ദേഹത്തെ രാജാവാക്കണം, വഴിക്കണം. ഇയാൾ സമ്മതിക്കില്ല. ആ കോപിഷനായിട്ട് വന്നിരിക്കുകയാണ് ഭരതൻ കൂടുതൽ മണിക്കത്തിൽ. ആ എന്നെ അവിടെ അവർ വിടുന്നില്ല. ചേട്ടൻ്റെ ഒരു പിടി മെതിയടി എന്തോ മൂന്ന് മെതിയടി, ഒരു മെതിയടി എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കൂടുമാണിക്യത്തിൽ നടക്കുന്നത് ഇരിക്കുന്നതും ഭഗവാൻ ഭരതനാണെങ്കിലും പൂജ നടക്കുന്നത് പാദപൂജയാണല്ലോ അവിടെ നടക്കുന്നത്. കാരണം രാമനെ വെച്ച് പൂജ. അപ്പോൾ ഇദ്ദേഹം ഈ കൂടുമാണിക്യത്തിൽ ഭഗവാൻ എന്ത് ചെയ്തു? അവിടെ ചെന്നാൽ അച്ഛനും അമ്മയും വിടുന്നില്ല, അവിടെയുള്ള ബ്രാഹ്മണസുകളും വിടുന്നില്ല. ഇവിടെ വന്നാൽ ഇവൻ അതിനേക്കാളും വലിയ ഇതായി ഇവിടുത്തെ ഉള്ള ബ്രാഹ്മണസ്. എപ്പോൾ നോക്കിയാൽ എനിക്ക് ഞാൻ പ്രജകളെ കണ്ട് സംസാരിക്കണം, അവരെ കണ്ട് നേരിട്ട് സംസാരിച്ചാലാണ് എൻ്റെ മനസ്സിനൊരു തൃപ്തി കിട്ടുള്ളൂ. ഇവിടെ വന്നിട്ടും കൂടി അവരെന്നെ വിടുന്നില്ല. അദ്ദേഹത്തിനൊരു ചാൻസ് കൊടുത്തതാണ്, ഒരു ഇത് കിട്ടിയതാണ് ഈ കണ്ടന്. അദ്ദേഹം പിടിച്ചിരുത്തിയതാണ്. ആരെ? കൂടമാണിക്യത്തിലെ ഭഗവാൻ പിടിച്ചിരുത്തിയതാണ് കണ്ടന്. അവരിത് ബ്രാഹ്മണസിൻ്റെ പരിഷത്ത് ഇതെല്ലാം കൂടി നോക്കിയപ്പോൾ പറയണം, അദ്ദേഹത്തിൻ്റെ വിട്ടേക്ക് ഒന്നും ചെയ്യണ്ട. മൂന്ന് ദിവസം വിളക്ക് വെച്ചിട്ട് പത്താമത്തെ നാലാമത്തെ ദിവസം അയ്യന്തിരി കണ്ടം പോയി. രണ്ട് സൈഡിലെ വിളക്ക് വെച്ചു, കിഴക്കോട്ടും പടിഞ്ഞാട്ടും രണ്ട് സൈഡിലെ വിളക്ക് കത്തി. അയ്യന്തിരി കണ്ട് വീട്ടിലേക്ക് പോയി. പിന്നെ പിറ്റേ ദിവസം അയ്യന്തിരി കണ്ട് അവരോട് പറഞ്ഞ് നിങ്ങൾ കത്തിച്ചോളാൻ പറഞ്ഞു. അവർ കത്തിച്ചു, കത്തി. പിന്നെ അവിടെ നിന്നാണ് ബ്രാഹ്മണ സമൂഹം ഇവന് ഇദ്ദേഹത്തിൻ്റെ വെറുതെ വിട്ടേക്ക്, ഇദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ബ്രാഹ്മണന്മാരുടെ പരിഷത്ത് എല്ലാം തീരുമാനിച്ച് വിട്ടത്. പക്ഷേ അന്ന് ബ്രാഹ്മണന്മാർ അന്ന് തൊട്ട് അയ്യന്തിരി കണ്ടൊരു കണ്ണായിരുന്നു. ആരെ? ഒരു പറയനായ ഒരു വ്യക്തി ഞങ്ങളുടെ അമ്പലത്തിനും അമ്പലത്തിലെ ഇതും അശുദ്ധമാക്കിയിരിക്കുന്നു, ഇവരെ വെറുതെ വിടാൻ പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ തന്നെ ഞങ്ങൾ പകരം ചോദിച്ചേ പറ്റൂ. അത് ബ്രാഹ്മണന്മാരുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ വർഷങ്ങളായി കഴിഞ്ഞു പോയി. അയ്യന്തിരി കണ്ടൻ എന്ത് ചെയ്തു? മൂത്ത ചേട്ടൻ മാ കോത അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം ഈ മാന്ത്രിക പരിപാടിയായിട്ട് പോകും ചില സ്ഥലങ്ങളിൽ. അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. പിന്നെ ഈ മാക്കോതയ്ക്ക് പോകാൻ പറ്റാത്ത സ്ഥലത്ത് കണ്ടനെ പറഞ്ഞയക്കും വില്ലേജുകളിൽ. അങ്ങനെ കണ്ടം പോയി നിസ്സാരമായിട്ട് പരിപാടി അവസാനിപ്പിക്കും. അങ്ങനെ പല സ്ഥലങ്ങളിലും കണ്ടം പോയി. കണ്ടനൊരു നല്ലൊരു പേര് കിട്ടി. ചേട്ടനേക്കാളും ഭയങ്കര പേര്, വല്യച്ഛനേക്കാളും ഭയങ്കര പേര് ഇദ്ദേഹത്തിനായി. കണ്ടനെ വേണ്ടു ആൾക്കാർക്ക്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ബാക്കിയുള്ള കഥകളിലേക്ക് പോയില്ല, പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള പ്രശ്നമാണ്. കാരണം ആൾറെഡി പേപ്പർ കഴിഞ്ഞ ആളുകൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കണ്ടൻ എന്തിനു ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തിരുകൊച്ചി രാജാവിൻ്റെ, അപ്പോൾ വർഷങ്ങളായിട്ടുണ്ട്, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കുകയാണ്. തിരുകൊച്ചി രാജാവിൻ്റെ ഒരു വിളംബരം വന്നിരിക്കുന്നു. അപ്പോൾ അതിനെ മുന്നെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അയ്യന്തിരി കണ്ടൻ ആ രാജ്യത്ത് തന്നെ ഈ പബ്ലിക്കിൻ്റെ ഇടയിൽ ഭയങ്കര പേരായിരുന്നു. കണ്ടന് ഭയങ്കര പേര് കിട്ടി. കണ്ടൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇങ്ങനെ ഒരാളാണ്. ബ്രാഹ്മണന്മാരുടെ ഇടയിൽ അത് പരസ്യമായി, പല ജാതികളിലും പ്രശ്നമായി ഇത് ഇദ്ദേഹത്തിന്. ആ പേരിങ്ങനെ കിട്ടി. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബ്രാഹ്മണന്മാരുടെ ഇടയിലും അപ്പോഴത്തെ പടയാളികൾ, രാജാ പടയാളികൾ നായന്മാരാണല്ലോ, അവരും കൂടിയും ഇതായി. ഈ സരസം കൊച്ചി രാജാവിൻ്റെ അറിയിച്ചു, ഇങ്ങനെ ഒരു സംഗതി ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പറയനുണ്ട്, മാന്ത്രികത്തിൽ അതിവിദഗ്ധനാണ്, ബ്രാഹ്മണന്മാരെയും കൂടി പറ്റുകയോ അദ്ദേഹം അടക്കാൻ പറ്റില്ല, അത്ര ഇത് വിദഗ്ധനായിട്ടൊരു വ്യക്തിയാണത്. ആര്? ഈ കണ്ടൻ എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹം അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. പിന്നെ ഈ സാമ്പമഹസഭയുടെ കാര്യം പറയുമ്പോൾ പിന്നെ ചെറിയൊരു ഒരു കാര്യം കൂടി ഓർമ്മ വരിക. അപ്പോൾ ഇപ്പം ഇതുകൊണ്ട് അയ്യന്തിരികണ്ഠൻ്റെ ഈ ഫോട്ടോ അയ്യന്തിരികണ്ഠൻ്റെ ഫോട്ടോ അല്ല, സാധാരണ ഒരു മനുഷ്യൻ അയ്യന്തിരികണ്ഠൻ.
അതിയ എന്തൊരു കണ്ടന് വാളില്ല, ചെലമ്പില്ല, ഒരു ചകയിലൊരു ചരടില്ല. നിങ്ങളിവിടെ ഇട്ടിരിക്കുന്ന ചിരിചിരി കണ്ടനല്ല, അയ്യൻ തിരുകണ്ടനാണ്. അങ്ങനെ യുദ്ധത്തിന് ഏർപ്പാടായി. അവർ വടക്കേ നിന്ന് യുദ്ധം വരുന്നുണ്ട്. കൊച്ചു മഹാരാജാവ് അറിയിച്ചു ഇരിങ്ങാലക്കുടയുള്ള കംപ്ലീറ്റ്. ഇദ്ദേഹം രാജാവല്ല, ഒന്നല്ല, അവിടെ ഇവിടെ നാട് വഴിയുള്ള രാജാവല്ല, അയ്യ സാധാരണ ഒരു കുടുംബത്തിൽ ഒരു പറയ കുടുംബത്തിൽ നിന്ന് ജനിച്ച കണ്ടനാണ്. ഈ ഇപ്പോൾ പബ്ലിക്കായി ഇരിങ്ങാലക്കുട ഫുള്ള് പബ്ലിക്. കണ്ടെന്ന് പറഞ്ഞൊരു വ്യക്തി, മഹാനായ വ്യക്തി, ഈ ബ്രാഹ്മണസും പിന്നെ ഇവിടുത്തെ ഉള്ള ആൾക്കാരും കൂടി തിരുകൊച്ചി രാജാവിനെ അറിയിച്ചു ഇങ്ങനൊരു വ്യക്തിയുണ്ട്, അതിഉഗ്രനാണ്. അപ്പോൾ തിരുകൊച്ചി രാജാവ് എന്തു പറഞ്ഞു? എന്നെ മുഖം കാണിക്കാൻ പറഞ്ഞു. അയ്യൻ തിരുകണ്ണനെ വിളിച്ചു. രാജാവ് അയ്യൻ തിരുകണ്ണൻ ചെന്നു. എന്താന്ന് ചോദിച്ചു. പറഞ്ഞു എന്താ പേരെന്ന് ചോദിച്ചു. കണ്ടനാണ്. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ, ഇന്ന സമയത്ത് വടക്കുന്ന ഒരു പട വരുന്നുണ്ട്, ആ ഡേറ്റ് ഞാൻ നിന്നെ അറിയിക്കാം. ആ സമയത്ത് നീ തയ്യാറായിരിക്കണം, നീ യുദ്ധത്തിൽ നീ ഉണ്ടായിരിക്കണം. കാരണം അന്ന് കാലത്ത് രാജാവിന് പടയാളികൾ മാത്രം പോരും, മാന്ത്രികന്മാരെയും ആരൊക്കെ കിട്ടാൻ പറ്റുമോ ആരൊക്കെ വിളിക്കുകയാണ് രാജാവ്. രാജാവിന് പടക്കാർ ബ്രാഹ്മണസൊന്നും ആവശ്യമില്ലല്ലോ, എല്ലാ പ്രജകളും രാജാവിൻ്റെ ആൾക്കാരാണല്ലോ. അദ്ദേഹം പറഞ്ഞു, കണ്ടം പറഞ്ഞു, തിരുമനസ് യുദ്ധത്തിന് എല്ലാവരെക്കാളും മുന്നിൽ ഞാനുണ്ടായിരിക്കാം. എന്തതിന്? എല്ലാത്തിനും മുന്നേ ഞാനുണ്ടായിരിക്കാം. ഓ, അത് ശരി. അപ്പോൾ പടയാളികളോടൊക്കെ പറഞ്ഞു, ശരി ശരി, കണ്ട നീ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ യുദ്ധത്തിൻ്റെ സമയം വന്നു. അയ്യന്തി ഈ കണ്ടൻ യുദ്ധസമയത്ത് യുദ്ധ പോരാളികളുടെ മുന്നിൽ, പടയാളികളുടെ മുന്നിൽ നിന്നു. അയ്യൻ കണ്ടൻ എന്ത് ചെയ്തു? കണ്ടൻ എന്ത് ചെയ്തു? നിങ്ങളോട് ഞാൻ അപ്പോൾ പറഞ്ഞല്ലോ, സ്പെഷ്യലായിട്ട് ചില കൂടകൾ ഉണ്ടാക്കുന്നത്, നാല് ഡോർ തുറന്നിട്ടുള്ള കൂട, അതിൽ ഫുള്ള് കടന്നലിനെ അങ്ങോട്ട് നിറച്ചു. കണ്ടൻ കടന്നൽ യുദ്ധത്തിൻ്റെ മുന്നിൽ, എല്ലാവർക്കും മുന്നിൽ അയ്യൻ തിരി കണ്ടൻ. യുദ്ധത്തിൻ്റെ ആൾക്കാർ അവിടെ നിന്ന് വരുമ്പോൾ കൂടെ തുറന്നു, കംപ്ലീറ്റ് ചെയ്ത് കടന്നൽ കംപ്ലീറ്റ്, എതിർ കക്ഷികളെ കംപ്ലീറ്റ് കുത്തി. കടന്നൽ കുത്തിയപ്പോൾ എന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവർ യുദ്ധത്തിൽ മരിക്കേണ്ട ആൾക്കാർ കടന്നലിൻ്റെ വിഷയം കൊണ്ട് മരിച്ചു, ഓടുന്ന ആൾക്കാർ ഓടി, യുദ്ധം അവർ തോറ്റു. നമ്മുടെ തിരുകൊച്ചി രാജാവ് ജയിച്ചു. അല്ലാണ്ട് തിരുകൊച്ചി രാജാവ് അയ്യൻ തിരുകണ്ടനെ ഇവിടെ ഇട്ട് വെട്ടി, കാലിട്ട് വെട്ടി, കൈയിട്ട് വെട്ടി, ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം എന്ത് ചെയ്തു? കണ്ടനെ വിളിച്ചു, ഒരു കാര്യം ചെയ്യൂ കണ്ട. അപ്പോൾ എല്ലാവരേക്കാളും ഫേമസ് പേരായി കണ്ടന്. കണ്ടനെ വിളിച്ചു, ബ്രാഹ്മണ സഭ എല്ലാം വിളിച്ചു, ഒരു കാര്യം ചെയ്യുക, അയ്യൻ കണ്ടൻ ഇവനെ കണ്ടനാണ് നമ്മുടെ യുദ്ധം ജയിപ്പിച്ചു തന്നിരിക്കുന്നത്, അതുകൊണ്ട് അന്ന് കണ്ടനെ അവൻ എന്ത് ചോദിക്കുന്നു അതൊക്കെ കൊടുക്കണം. അന്ന് വേണ്ട പാത്രങ്ങളിൽ നിന്ന് ചെമ്പ് ചരക്ക്, ചട്ടിയും കലത്തിൽ മാത്രം കർഷണം ചെയ്തിട്ടുള്ള കുടുംബമാണ് കണ്ടൻ്റെ കുടുംബം. അവർക്ക് ചെമ്പും ചരക്കും കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? അയ്യനോട് ചോദിച്ചു കൊട്ടാരം തരാന്ന്. കൊട്ടാരം എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് അത് ഒരു ഓടിട്ട് വീട്, ചിലപ്പോൾ അന്നത്തെ കാലത്ത് ഓടിട്ട് വീടാണ് കൊട്ടാരം, രാജ കൊട്ടാരം. അയ്യൻ കണ്ടൻ പറഞ്ഞു, സ്റ്റോപ്പ്, അല്ല കഴിഞ്ഞിട്ട് ഇത് അവസാനിപ്പോൾ രണ്ട് നിമിഷം എൻ്റെ സംസാരിച്ചു. അങ്ങനെയാണ് കണ്ടന് ഈ സാധനങ്ങൾ കംപ്ലീറ്റ് കൊടുത്ത് കൂടുതൽ. ഇവരെന്ത് ചെയ്തു? അയ്യേ കുടിലിൽ കൊണ്ട് വെച്ച് വയ്ക്കാൻ പറ്റില്ല, അയ്യാ ഞങ്ങൾ വയ്ക്കാമെന്ന് പറഞ്ഞ് ഇവിടുത്തെ ബ്രാഹ്മണസ് സാധനങ്ങളൊക്കെ കൊണ്ട് കൂടുതൽ മണിക്കത്തില്ല പേരും പറഞ്ഞ് ഭഗവാന്റെ പേരും പറഞ്ഞ് അവിടെ വെച്ചു. ഇപ്പോൾ കൂടുതൽ മണിക്കത്തിലിരിക്കുന്ന ചെമ്പും ചരക്കും അയ്യൻ തിരികണ്ഠൻ്റെ പേരിലുണ്ട് അവിടെ, നമ്പർ വൺ. നമ്പർ ടു, അവിടെ കിഴക്കേ കിഴക്കേ കുളമുണ്ട്, കുളത്തിൻ്റെ അവിടെ അയ്യൻ തിരികണ്ഠൻ എഴുതി ഇതിരിക്കുന്നുണ്ട് അവിടെ കല്ല്. അങ്ങനെ ഈ ബ്രാഹ്മണന്മാരെന്ത് ചെയ്തു? ഇദ്ദേഹം ഭയങ്കര വില്ലനാണല്ലോ, ഇവനെ വെച്ചിക്കാൻ പറ്റില്ല, അയ്യൻ തിരുകണ്ഠനെ എങ്ങനെയും ബുക്ക് കൊല്ലണം. ഇരിങ്ങാലക്കുടയിലുള്ള ബ്രാഹ്മണന്മാരാണ് അയ്യൻ തിരുകണ്ഠൻ്റെ പ്ലാനിട്ട് കൊല്ലണമെന്ന് വെച്ചിട്ട്. അല്ലാണ്ട് രാജാവ് കൊന്നിട്ടില്ല. രാജാവ് ഒരടക്കേലും കല്യാണം കത്ത കല്യാണം ഇനിയൊരു കാര്യം, മകളുടെ തിരി കല്യാണം ചെറു കല്യാണം എന്ന് പറഞ്ഞു നിങ്ങൾ, അയ്യൻ കല്യാണം കഴിച്ചിട്ടില്ല, മകളില്ല. അങ്ങനെയുള്ള അയ്യന് എങ്ങനെയാണ് മകൾക്ക് രണ്ട് കല്യാണം വന്നേ? അതിനുശേഷം ഈ അയ്യൻ തിരുകണ്ഠൻ രാജാവ് പറഞ്ഞു, അയ്യൻ തിരുകണ്ഠൻ വരൂ, നിനക്കൊരു കാര്യം ചെയ്യാം, നിനക്ക് ഞാൻ എട്ടര മടം ഞാൻ തന്നിരിക്കുന്നു. എട്ടര മടം പൂന്തപുരം താലൂക്ക് ഫുള്ള് അയ്യൻ തിരുകണ്ഠന് കൊടുത്തു. അയ്യൻ തിരുകണ്ഠന് വാഹനം കൊടുത്തു, അയ്യൻ തിരുകണ്ഠന് മുദ്ര കൊടുത്തു. അയ്യകണ്ഠൻ്റെ ഒന്നില്ല, ഒരു മുദ്ര മാത്രമേ ഉള്ളൂ, ഒരൊറ്റമുണ്ടുള്ള വേഷം, ഒരു തോർത്തുള്ളൂ വേഷം, ഇതാണ് അയ്യൻ തിരുകണ്ഠൻ്റെ ഡ്രസ്സ്. അയ്യനെ കൊടുത്ത വാഹനത്തിൽ രാജാവിൻ്റെ അതിർത്തി ഫുള്ള് നോക്കണം, ഇത്
മൂന്നുപുരം താലൂക്ക് ഫുൾ അയ്യന്തിരി കണ്ടൻ്റെ. ഒരു കാര്യം നിങ്ങളോട് ഞാൻ ചോദിക്കാം, നിങ്ങൾ പറഞ്ഞിട്ട് എല്ലാവരും അയ്യന്തിരി കണ്ടൻ രാജാവായിരുന്നു എന്ന്. ഈ മൂന്നുപുരം താലൂക്ക് വിട്ട് അയ്യന്തിരി കണ്ടൻ്റെ പാലക്കാട് പോയി ചോദിക്കുക, അയ്യന്തിരി കണ്ടൻ ആരാണെന്ന് അറിയില്ല. എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പോയി ചോദിക്കുക, അയ്യന്തിരി കണ്ടൻ അറിയില്ല. ഇരിങ്ങാലക്കൂടെ അങ്ങനെ ഒരു രാജാവ് ഉണ്ടെങ്കിൽ കേരളം ഒട്ടാ അറിയേണ്ടത്? നമ്മൾ ചിന്തിച്ചു നോക്ക്, ഒരു രാജാവ് അയ്യന്തിരി കണ്ട ഒരു രാജാവാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു പറയനുണ്ടായിരുന്നു, രാജാവ് ഉണ്ടായിരുന്നു, കൊടുങ്കുലുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് പേരില്ല? ആ പാരമ്പര്യത്തിലുള്ള ഞങ്ങൾ അന്ന് രാജാവ് എന്ത് ചെയ്തു? അയ്യനെ വിളിച്ചോ, എന്തൊക്കെയാ ആവശ്യം? അയ്യന് കൊടുക്കേണ്ട ഇപ്പം പറയുന്ന സാധനങ്ങളെല്ലാം കൊടുത്തേക്കണം. എന്ന് വേണ്ട സ്വർണ്ണാഭരണങ്ങൾ, വെള്ളി, അത് തിരുക്കൊച്ചി രാജാവിനുണ്ടല്ലോ സ്വത്തുകൾ, കംപ്ലീറ്റ് കൊടുത്തു. ഇവന്മാരെല്ലാം അടിച്ചു മാറ്റി, അതെല്ലാം അവിടെ ഉണ്ട്. ഒരു അയ്യന്തിരി കണ്ടൊന്നും വാങ്ങിച്ചില്ല. നമ്പർ വൺ. നമ്പർ ടു അയക്കാൻ കേട്ടപ്പോൾ അങ്ങനെ ഈ അയ്യൻ്റെ ഇടപെടുന്നതിന് വേറെ ഒന്നും വിചാരിക്കരുത്. നമുക്ക് തയ്യാറായി ഇത് മാസങ്ങളോളം പഠിച്ച് വർഷങ്ങളോളം തയ്യാറായി നിൽക്കുന്ന ഒരുപാട് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാനുണ്ട്, 100,000 ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സംസാരം നമുക്ക് അടുത്തൊരു സമയത്ത് നമുക്ക് തുടരാം, തീർച്ചയായിട്ടും തുടരാം. അപ്പോൾ ഒരു കാര്യം പറയാം, ഈ അയ്യൻ തിരികണ്ടൻ അന്ന് രാജാവ് എടുത്ത ഫോട്ടോ, രാജാവ് എടുത്ത ഫോട്ടോ, അയ്യൻ തിരികണ്ടനെ രാജാവ് ഫോട്ടോ വെച്ച് ഫോട്ടോ അടിപ്പിച്ചു. നിങ്ങൾ ഞങ്ങൾ കുടുംബക്കാർ അയ്യൻ തിരികണ്ട അവൻ്റെ അയ്യൻ തിരികണ്ട സ്വന്തക്കാർ ചേടത്തി ചേട്ടന്മാരെ ഒന്നിർത്തി ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ എടുത്തിട്ട് രാജാവിൻ്റെ പ്രതിനിധികൾ നാല് രാജാക്കന്മാർ നാല് ഇവരെ കൊടുത്തു, ആരെ? പടയാളികളെ. അയ്യൻ തിരികണ്ടൻ എവിടെ പോകണം? നിങ്ങളുണ്ടായിരിക്കണം. ഈ അയ്യൻ തിരികണ്ടൻ പോകുമ്പോൾ ഈ പടയാളികൾ ഫ്രണ്ടിലുണ്ടായിരിക്കും. അതാണ് ഇവിടുത്തെ ആൾക്കാരെല്ലാവരും പറഞ്ഞ് രാജാവ് രാജാവെന്ന്. അയ്യൻ തിരികണ്ടൻ്റെ വാഹനത്തിൽ അയ്യൻ തിരികണ്ടൻ കയറി പോവാണ്. അപ്പോൾ ഈ അയ്യൻ തിരികണ്ടൻ പോകുമ്പോൾ ഈ രാജാക്കന്മാരുടെ പടയാളികളാണ് അയ്യൻ തിരികണ്ടൻ നാല് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പം ജനങ്ങൾ വിചാരിച്ചു ഉദ്ദേഹമായിരിക്കും രാജാവ്. അതാണ് എല്ലാവർക്കും തെറ്റിപ്പോയത്, രാജാവല്ല, ഒരു സാധാരണ മാന്ത്രികൻ. ഇന്ന് ഫോട്ടോ എടുത്തു, ഫോട്ടോ ഞങ്ങൾ ഇപ്പോഴും വേറെ സ്ഥലത്ത് ഞങ്ങൾ സൂക്ഷിച്ചിരിക്കുകയാണ്. അന്ന് ഫോട്ടോ എടുത്ത ആ ഫോട്ടോ, അതിൽ ആ ഫോട്ടോയിൽ ഇന്ന് വിഗ്രഹങ്ങളുണ്ടാക്കി. ആ അന്ന് 450 വർഷം കഴിഞ്ഞു ആ വിഗ്രഹം ഇന്ന് ഞങ്ങൾ പൂജ ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു കല്ലിലല്ല, ഞങ്ങൾ അന്നത്തെ രാജാവ് പൂജയാണ് ഞങ്ങൾ ചെയ്യുന്നത്. നമുക്ക് അടുത്ത സെമിനാറിന് പറയാൻ ഒരുപാടുണ്ട്. ഞാൻ തങ്കപ്പെട്ട അടുത്ത സെമിനാറിൽ നമ്മൾ ആ ഫോട്ടോ വെച്ച് ചർച്ച ചെയ്യും. പോരെ, എഗ്രി എഗ്രി. അടുത്ത സെമിനാറിൽ നമ്മൾ ആ ഫോട്ടോ വെച്ച് ചർച്ച ചെയ്യുന്നതാണ്, ഒരു സംശയം വേണ്ട. സാറി, മാത്രമല്ല ഇവര് വൈകാരികമായി അതിനെ മുത്തപ്പനായിട്ട് കാണുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, അവരുടെ മുത്തപ്പൻ്റെ കഥയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിൽ തന്നെ നിങ്ങളത് സ്വീകരിക്കേണ്ടതുണ്ട്. എട്ടര മഠം തന്നല്ലേ, എട്ടാമത്തെ മഠം അയ്യൻ തിരികൊണ്ട് ഒറ്റ ചോദിച്ചിട്ടുള്ളൂ, തിരുമനസ്സേ എൻ്റെ ദേവീനെ പെച്ച് പൂജിക്കാൻ. അതാണ് അയ്യങ്കാവ് മൈതാനം, അയ്യൻ്റെ ഭഗവാനെ വെച്ച് പൂജിച്ചിരിക്കുന്നത്, ഭഗവാൻ്റെ ഭഗവതിനെ വെച്ച് പൂജിച്ചിരിക്കുകയാണ്. അയ്യൻ തിരികണ്ട രാജാവ് ഫ്രീ കൊടുത്തതാണ് അയ്യൻ തിരികണ്ട മൈതാനം. അവസാനം അയ്യൻ തിരികണ്ടൻ്റെ നമ്പൂതിരി ബ്രാഹ്മൺസ്, ഇരിങ്ങാലക്കുള്ള ബ്രാഹ്മൺസ് എല്ലാവരും കൂടി ചേർന്ന് അയ്യൻ തിരികണ്ടൻ്റെ വീട്ടിൽ പോയിട്ട്, അതായത് ഇവിടെ അയ്യൻ തിരികണ്ടൻ്റെ വീട് അവിടെ പോയിട്ട് രാത്രി വെളുപ്പിന് 3 മണിക്ക് കംപ്ലീറ്റ് ഇല്ലാത്ത കാര്യത്തിലാണ് തിരുമേനിമാർ അദ്ദേഹത്തിന് പോകുന്നത്. കാരണം അദ്ദേഹം റോട്ടിലിങ്ങനെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്പൂതിരി പെണ്ണുങ്ങൾ, അതിലൊരു പെൺകുട്ടി, ആ കുടുംബത്തിലൊരു പെൺകുട്ടി ഈ അയ്യൻ തിരികണ്ടൻ കൂട്ടിക്കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയ്യൻ തിരികണ്ടൻ നിങ്ങളെ നോക്കും, അരി ഇങ്ങനെ നോക്കും. അങ്ങനെ ദിവസം പോകുമ്പോൾ അയ്യൻ തിരികണ്ടെന്ന് അറിയില്ല, അദ്ദേഹത്തിന് നോക്കേണ്ട ആവശ്യമില്ല, കാരണം അവരവിടെ കിടക്കണം, അയ്യൻ തിരികണ്ട അവിടെ കിടക്കണം. അവസാനം ഈ അയ്യൻ തിരികണ്ട വണ്ട നോക്കും, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ കൂട്ടി അവസാനം പറഞ്ഞ നമ്പൂതിരിമാരുടെ ഇല്ലത്തിന് ഇല്ലത്തിലല്ല അവിടുത്തെ വീട്ടുജോലിക്കാർ കണ്ടുപിടിച്ച് ഈ കുട്ടി അയ്യൻ തിരികണ്ട പോണ സമയത്ത് ഇങ്ങനെ നോക്കുന്നതാണ്. ഓഹോ, ഈ വിവരം അവിടുത്തെ തിരുമേനിക്കാരുടെ ഭാര്യമാരാണ്. അങ്ങനെ തിരുമേനിക്കാരുടെ കാര്യത്തിൽ അങ്ങനെ അവർ എന്ത് ചെയ്തു, അനാവശ്യമായി ധനമെന്നറിയാത്ത കാര്യത്തിലാണ് അയ്യൻ തിരികണ്ടൻ അവർ വീട്ടിൽ കയറി ഉഴപ്പിന് 4 മണിക്ക് അയ്യൻ തിരികണ്ടൻ കൊല്ലാൻ. അതിന് മുന്നേ അയ്യൻ തിരികണ്ടനെ കൊല്ലാൻ കാരണം ഇത്രയും വലിയ ബ്രാഹ്മണ കൂട്ടമുണ്ടായിട്ട് അയ്യൻ തിരികണ്ടൻ പറയാൻ ഞങ്ങളെ മോശം ചെയ്യാനല്ലേ നോക്കിയത്, മോശം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ബ്രാഹ്മണ കൂട്ടം നശിപ്പിച്ചു അറിയോ. അവസാനം എന്തായി, അയ്യൻ തിരികണ്ടൻ അവർ കുളഞ്ഞു വെട്ടി കൊലപ്പെടുത്തി പൂച്ചയായിട്ട് അവർ ചാടി അയ്യൻ തിരികണ്ടൻ. അതിലിപ്പോൾ
മീൻ തമ്പൂതിരി എന്ന് പറഞ്ഞു ആ പോണ അയ്യന്തിരി കണ്ട ചാടി പൂച്ചയായിട്ട് ചാടി സമയത്ത് വെട്ടിപ്പോയി. ആ വെട്ടി ഒന്ന് സമയപ്രദൂതി നായന്മാർ അമ്പലം കെട്ടിട്ട് പറയന്മാരെ പൂജ നടത്തുന്നുണ്ട്. വീട്ടിൽ കള്ളും മാംസം വെച്ചിട്ട് അയ്യന്തിരി കണ്ടിട്ട് അവിടെ പൂജ നടത്തേണ്ടത് ആര് നായന്മാർ. ആരെങ്കിലും എവിടെ കേട്ട നായന്മാരെ വീട്ടിലെ കള്ളും വെച്ചിട്ട് അത് ഞങ്ങളെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ അവിടെ വെച്ചിട്ടാണ് അയ്യന്തിരി കണ്ട പോകുന്നത്. അല്ലാതെ അയ്യന്തിരി കണ്ട തല വെട്ടി കാല് വെക്കി ഇങ്ങനെയല്ല. കാരണം ഈ അറിയാത്ത കാര്യത്തിനാണ് അയ്യന്തിരി കണ്ടല്ല വന്നിരിക്കുന്നത്. ശരി.